അമ്മയുടെ മണമുള്ള സാരി ഇപ്പൊ എന്റെ അടുത്തില്ല. കയ്യെത്താവുന്ന ദൂരത്ത് എന്റെ അച്ഛനുണ്ട്. പക്ഷേ അച്ഛനോടൊപ്പം അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ്റെ ഒരു ഉടുപ്പ് കിട്ടിയിരുന്നെങ്കിൽ അതും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങായിരുന്നു. എന്തിനാ ഇപ്പൊ ധൃതി പിടിച്ച് എണീക്കാൻ പോയെ? കിടന്ന് വിശ്രമിക്കാൻ വല്യച്ഛൻ പറഞ്ഞല്ലേ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ല വല്യച്ഛ. നന്നായി, നിന്നെ ഉറങ്ങാൻ പിടിച്ച് കിടത്തിന്നറിഞ്ഞ് നിർമ്മല വഴക്കുറഞ്ഞു വിട്ടതാ ഇങ്ങോട്ട്. വാ, നിനക്ക് വേണ്ടി ഗംഭീര സദ്യ ഒരുക്കിയിട്ടുണ്ട് നിന്റെ വല്യമ്മ. ഇനി സദ്യ കഴിച്ചിട്ടാവോ ഉറക്കം. വാ. ഇഞ്ചിക്കറി എവിടെ അമ്മ? ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ആയുർവേദ ചികിത്സയായിരുന്നതുകൊണ്ട് പഥ്യം വല്ലതും ഉണ്ടോ? മത്സ്യമാംസാദികള് കഴിക്കാമോ? ചന്ദ്രൻ വല്ലതും പറഞ്ഞോ നിർമ്മലെ? പഥ്യമുള്ള മരുന്നുകളൊക്കെ കഴിഞ്ഞു ഇത്രേ. എന്ത് വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു എന്നാ ചന്ദ്രേട്ടൻ പറഞ്ഞേ. ഇതെന്താ പപ്പി, നമ്മൾ ആരും അറിയാതെ ഓണം നേരത്തെ ഇങ്ങെത്തിയോ? ഇത് ഓണസദ്യയൊന്നും അല്ല മമ്മി. ഓണത്തിന് നോൺ വെജ് ഒന്നും ഉണ്ടാകില്ലല്ലോ. കണ്ടില്ലേ, എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലോ. അല്ല, എന്താ എടുത്തി വിശേഷം? അത് അനുമോൻ വന്നതിന്റെ ഒരു സന്തോഷത്തില്. ഓ, അപ്പൊ ഇന്ന് അനുമോൻ സ്പെഷ്യൽ ആണല്ലേ. ഓ, വാരിക്കോരി ചെലവഴിച്ചിട്ടുണ്ടല്ലോ. പപ്പി, നിന്റെ ഖജനാവ് കാലിയാകാതെ സൂക്ഷിച്ചോ. മോഹനാണെങ്കി ഇപ്പൊ ചന്ദ്രനെ പോലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാ. അത് സാരമില്ല രുക്മിണി. കൊറേ കാലം രുക്മിണിയും ഭർത്താവിനെ ഇളയ മോളെയൊക്കെ തീറ്റിപ്പോറ്റിയ വകയില് പാതി തിരിച്ചിട്ടാ മതി, ഖജനാവ് നിറഞ്ഞോളൂ. കേട്ടോ പപ്പി, ഞങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിച്ചതിന്റെ കണക്ക് പറയാ നിന്റെ മദറല്ലോ. വിട്ടുകള മമ്മി, അമ്മ ഒരു തമാശ പറഞ്ഞതല്ലേ. നല്ലൊരു ദിവസമല്ലേ ഇന്ന്? ഇവരുടെ പ്രിയപ്പെട്ട അനുമോൻ തിരിച്ചു വന്ന ദിവസം. ഈ സദ്യയുടെ ചെലവ് കർമ്മക്കാർക്ക് ഫുഡ് കൊടുത്ത വകയിൽ എഴുതാം. അത് മാത്രമല്ല, മോഹന്റെ ഭാവി ഇപ്പോ അനുമോന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അവൻ പാടിയാലല്ലേ മോഹൻ ഇനി പാട്ട് വരൂ. സോ നമുക്കും അവൻ ചീഫ് ഗസ്റ്റ് തന്നെയാ. വിളമ്പെടുത്തി മോനെ. ദേ എത്തിയല്ലോ. ആ, ഇന്ന് അനുമോനാണല്ലോ ഇവിടുത്തെ താരം. എണീക്കടാ. എനിക്കൊപ്പം ഇരിക്കാറായടോ നീ? നിനക്ക് കഴിക്കാം, പക്ഷെ ഇപ്പഴല്ല. ഞങ്ങള് കഴിച്ച് കഴിഞ്ഞിട്ട് അത് ഇവിടെയല്ല, അങ്ങ് അടുക്കളയിൽ പോയിരുന്ന് കഴിച്ചോണം. അനുമോനെ എണീക്കാനും പറയാനും മാത്രം നീ ആരാ? ഞാൻ ആരാന്ന് വല്യച്ഛന് അറിയില്ലേ? ഞാൻ മോഹൻകുമാറിന്റെ മോളാ. ദേനോട് തർക്കുത്തരം പറഞ്ഞോണ്ടല്ലോ, നിന്റെ ഡാഡിയെ പോലെ തല്ലുകൊള്ളൂന്ന് പറഞ്ഞ് വെറുതെ കയ്യോങ്ങലല്ല ഞാൻ ചെയ്യാ. നല്ല പിടവ് ചേരും. ആഹാ, എന്നാ അതൊന്ന് കാണണമല്ലോ. ഈ ചെക്കനെ എന്റെ ഒപ്പം എഴുതി കഴിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. തമ്പുരു, ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് പോര് വിളിക്കണ്ട. അല്ലെങ്കിൽ ഇവളുടെ സമ്മതം ഇവിടെ ആർക്ക് വേണം? തമ്പുരു, ആ
അഹങ്കാരി എന്താടി നീ കാണിച്ചേ? അഹങ്കാരി ഞാനല്ല, ഈ തെണ്ടി ചേർക്കടാ. ഇവൻ എന്റെ ഒപ്പം ആഹാരം കഴിക്കാൻ ഇരുന്നു. നിനക്കൊപ്പം അവൻ ഇരുന്നാൽ എന്താ കുഴപ്പം? ഇവൾ എന്റെ മോള് തന്നെയാണോ? എന്താ എന്താ മോഹൻ, നിങ്ങൾ എന്താ ചോദിച്ചെ? ഇവൾ എനിക്ക് ജനിച്ച മോള് തന്നെയാണോ? മോഹൻ പപ്പി, വേണ്ട, ഒന്നും പറയാൻ നിൽക്കണ്ട. നീ ഇങ്ങോട്ട് വന്നേ. തമ്പുരു വാ. നല്ല ദിവസം പോലും മനസമാധാനം കിട്ടാത്ത ഒരു കുടുംബമായി പോയല്ലോ മക്കളെ ഇത്. അച്ഛനെ അച്ഛാന്നൊന്ന് വിളിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം അമ്മയ്ക്ക് അറിയാലോ. തമ്പുരുനെ അവളെ മമ്മിയെ ഓർത്ത ഞാൻ ഒന്നും മിണ്ടാതെ കരച്ചിൽ അടക്കി പിടിച്ചു നിന്നത്. എന്റെ സ്വന്തം അനിയത്തിയായിട്ട് ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ, എന്നിട്ടെന്താ അവൾ എന്നോട് ഇങ്ങനെ? സഹിക്കാൻ പറ്റണില്ല. തമ്പുരു പറയണമെന്നും കേട്ട് മോ സങ്കടപ്പെടണ്ട. അവളുടെ സ്വഭാവം അറിയാലോ, പത്മിനിയെ കണ്ട അവള് വളരണ. തൽക്കാലം ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ഒന്ന് സമാധാനിക്ക്. മോനറിയാലോ പത്മിനി എന്തുമാത്രം ആ വല്യമ്മയെ നാണം കെടുത്തണെന്ന്. ഒക്കെ ഞാൻ സഹിക്കണില്ലേ. ബാ, മോനൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട വല്യമ്മേ, വിശപ്പില്ല. ഞാൻ ഇത്ര നേരം ഒന്ന് കിടന്നോട്ടെ. വേണ്ട, ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന ഓരോന്നോർത്ത് പിന്നെ സങ്കടപ്പെടും. ക്ഷീണമുണ്ടെങ്കിൽ വല്യമ്മയുടെ മുറിയിൽ വന്ന് കിടന്നോ. വാ. മോനു, കൈവിട്ട കല്ലും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാവില്ലെന്നാ പറയ. നീ എന്തു വർത്താനാ പറഞ്ഞത്? തമ്പുരുമോൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് ഒടിപ്പിക്കുന്ന പോലെ തമ്പുരുവിനെ കൊണ്ട് പത്മിനി ചെയ്യിക്കുന്ന ഇതൊക്കെ. എന്നാലും ഇവളെന്റെ മോള് തന്നെയാണെന്നുള്ള നിന്റെ ചോദ്യം ഉണ്ടല്ലോ, അത് കുറച്ചു കൂടിപ്പോയി. ഞാൻ വേറൊന്നും ഓർത്തിട്ട് ചോദിച്ചല്ല, പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിന്. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്റെ സ്വഭാവമായിട്ട് ഒരു ബന്ധവുമില്ല. പത്മിനിയുടെ തനി പകർപ്പവള്, മറ്റുള്ളവരെയൊക്കെ അടക്കി ഭരിക്കണമെന്നുള്ള വാശി, അഹങ്കാരം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കാണിക്കോ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ അനുമോനെ വേദനിപ്പിക്കരുത്, അവൻ ആരുമില്ലാത്തൊരു പാവമാണെന്ന്.
അത് അവളും സമ്മതിച്ച് മാപ്പ് പറഞ്ഞതല്ലേ. എന്നിട്ടും പിന്നെയും അത് നിന്റെ സ്നേഹം മുഴുവൻ അനുമോനോടാന്ന് കരുതിയിട്ട അതീന്നുണ്ടായ ദേഷ്യത്തിന് ചെയ്തതാ അവള്. എന്നാലും ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള ഈഗോയും പകയും ഒക്കെ മനസ്സിൽ കൊണ്ടുനടന്ന വലുതാകുമ്പോ എന്തായി തീരുമെന്ന എന്റെ പേടി. ഓരോ ദിവസം ചെല്ലുംതോറും സ്വഭാവം തീരെ മോശമായിട്ട് വരുവാ. മനസ്സിന് എന്തൊരു വിഷമമുണ്ടെന്ന് അറിയോ ഏട്ടാ? എനിക്കറിയാം നീ അവളെ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കുന്നത്, അവളുടെ നന്മയാ നീ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് അവൾക്കും പത്മിനിക്കും കൂടെ തോന്നണ്ടേ? സ്നേഹം മനസ്സിൽ കൊണ്ട് നടന്നാ പോരാ, അതവർക്ക് ബോധ്യാവണ പോലെ പ്രകടിപ്പിക്കും കൂടെ വേണം. ഞാൻ എന്ത് വേണമെന്ന ഏട്ടൻ പറയുന്നത്? തമ്പുരുവിന്റെയും പത്മിനിയുടെയും ഇഷ്ടങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അവർക്കിഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ അനുമോനോട് ഇത്ര അടുപ്പവും സ്നേഹം കാണിക്കുന്നത്? അവന് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മതി മോനു, കുടുംബം മറന്നിട്ട് അവരെ ശത്രുക്കളാക്കിയിട്ട് എന്ത് നേടാനാ? അനുമോനോട് ഞാൻ മനഃപൂർവ്വം സ്നേഹം കാണിക്കുന്നല്ല ഏട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെ കാണുമ്പോ എന്റെ ഉള്ളിൽ തോന്നുന്നൊരു ഫീലാത്. അവനെ കണ്ടില്ലെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല. ആവണം. പത്മിനിക്കും തമ്പുരുവിനും അത് ഇഷ്ടമില്ലെങ്കിൽ നീ അവനോടുള്ള ഈ അടുപ്പ് ഉപേക്ഷിക്കുക വേണ്ടത്. ഇല്ല ഏട്ടാ, ഇത്രയും കാലം അവര് കൊട്ടുന്ന താളത്തിനൊത്ത് തുള്ളി നടക്കുകയായിരുന്നു ഞാൻ. അവർക്ക് വേണ്ടി അമ്മ ഏട്ടനെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കതിന് വയ്യ. ആവശ്യമുള്ള നേരത്ത് ധൈര്യം കാണിക്കാതിരുന്നതിനുള്ള ശിക്ഷ ഞാൻ ഇന്ന് അനുഭവിക്കുക. ജീവിതത്തിൽ വിലപ്പെട്ട പലതും ഞാൻ നഷ്ടപ്പെടുത്തി. ഏട്ടനറിയാലോ നന്ദിനി, അവളെയും ഞാൻ നഷ്ടപ്പെടുത്തി. പകരം എനിക്ക് കിട്ടിയതോ? ഇല്ല, ഇനി ഒന്നും എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. തമ്പുരുവിനെ അനുമോനെയും ഞാൻ രണ്ടായി കാണുന്നില്ല. അതിൽ തമ്പുരുവിനോ പത്മിനിക്കോ നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. പണത്തിൽ ജനിച്ചു വളർന്നതിന്റെ അഹങ്കാരം ഇത്, പട്ടിണിയും ഇല്ലായ്മയും എന്താണെന്നറിയാത്തതിന്റെ ഹുങ്ക്, അതിനിനി ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് അവർക്ക് ബോധ്യമാകണം. അതാ വേണ്ടത്. ഇവിടെ ഇനി എന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാവാൻ പോകുന്നത്. എന്റെ ഭാര്യയും മോളും ഞാൻ പറയുന്നിടത്ത് നിന്നാ മതി, ഞാൻ പറയും പോലെ അനുസരിച്ചാ മതി. അത് വേണ്ട നേട്ടം പറയരുത്. അതിന് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണത്? എന്റെ കൈകൊണ്ട് ഇന്ന് അനുമോന് ഭക്ഷണം വിളമ്പി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അത് തമ്പുരുവിനെ കൊണ്ട് തട്ടി തൂവിച്ച് കളഞ്ഞില്ലേ? ഏട്ടൻ നോക്കിക്കോ, ഇന്ന് എന്റെ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അനുമോൻ കഴിക്കും. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ നടക്കും, നടത്തും ഞാൻ. മോനോ, നീ ഇങ്ങനെ വെരുകിനെ കൂട്ടിലിട്ടിരിക്കുന്ന പോലെ നടക്കാതെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കു പപ്പി. മോഹൻ അത് വേറൊന്നും ഓർത്തിട്ട് പറഞ്ഞതായിരിക്കില്ല. ഇല്ല മമ്മി, മോഹൻ എന്തോ ദുരുദ്ദേശം വെച്ചാ അത് പറഞ്ഞത്. എന്ത് ദുരുദ്ദേശം? ഒന്നുമില്ല, ഒക്കെ നിനക്ക് തോന്നുന്നതാ. കൂൾ ഡൗൺ. അങ്ങനൊന്നും പറഞ്ഞ് മമ്മി എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഒന്നെനിക്ക് ഉറപ്പ്, എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മോഹൻ എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. What nonsense you talking? നിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവൻ എന്തറിയാനാ? അതും ഇത്രയും കാലം കഴിഞ്ഞിട്ട്. അതൊക്കെ നമ്മൾ പോലും മറന്നു കഴിഞ്ഞു. ദേ നോക്ക്, നീ ഇന്ന് മോഹന്റെ ഭാര്യയാ, അവന്റെ കുഞ്ഞിന്റെ അമ്മയാ. അങ്ങനെ തന്നെ വിശ്വസിക്ക്. അല്ലാതെ കഴിഞ്ഞതൊക്കെ ചിക്കിച്ചകഞ്ഞ് മനസ്സ് വെറുതെ മെസ്സാക്കണ്ട. ഇല്ല മമ്മി, എന്റെ മനസ്സില് എന്തോ ഒരു പേടി വന്ന് കയറിയ പോലെ. എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് എങ്ങാനും മോഹൻ അറിഞ്ഞ എനിക്കൊരിക്കലും മാപ്പ് തരില്ല. എന്റെ മനസ്സില് എന്തോ ഒരു പേടി വന്ന് കയറിയ പോലെ. എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് എങ്ങാനും മോഹൻ അറിഞ്ഞ എനിക്കൊരിക്കലും മാപ്പ് തരില്ല. അങ്ങനെ വന്ന എല്ലാം എനിക്ക് നഷ്ടപ്പെടും. എന്താ ഇത്, കരയാണോ?
നിനക്ക് എങ്ങനെ ഇത്ര സില്ലി ആയിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയുന്നു? മമ്മിക്കറിയല്ലോ എന്റെ. വേണ്ട, നിന്റെ പേടി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്താ ചിന്തിച്ചതെന്ന്. അതുകൊണ്ടാ നിന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത്രയും കാലം ഒന്നും അറിയാതെയും അറിയിക്കാതെയും നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ? ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ ഏതൊരു ഹസ്ബൻഡും പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് എങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് വരും. അതിന് വേറെ അർത്ഥമൊന്നും കാണണ്ട. അങ്ങനെ കാണുന്നത് നിനക്ക് ആപത്താ. മമ്മി പറയുന്നത് കേക്ക്. കഴിഞ്ഞതൊക്കെ ആലോചിക്കാൻ തുടങ്ങിയാ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. അതിനിട കൊടുക്കരുത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. അങ്ങനൊരു അധ്യായം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്ക. എണീക്ക്, ചെന്ന് തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴുക. അതോടൊപ്പം മനസ്സിലെ ഡൗട്ട് കൂടി വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞേക്ക്. പിന്നൊരു കാര്യം, ഇനി മോഹന് ഇങ്ങനെയൊന്നും പറയാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത്. നീ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് അവനെ ഫീൽ ചെയ്യിക്കണം. ഇല്ലെങ്കിൽ മോഹൻ കൈവിട്ടു പോകും. അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം സ്നേഹം മാത്രമാണ്. മോഹൻ കൈവിട്ടാ? എനിക്കറിയാം മമ്മി, ഇപ്പോഴത്തെ അവസ്ഥയിൽ മോഹൻ എന്നെ വിട്ടു പോയാ ഞാൻ ആകെ ഹെൽപ്ലെസ് ആയി പോവും. ദേ, അതാ ഞാൻ പറഞ്ഞത്, നീയും തമ്പുരുവുമാണ് എല്ലാമെന്ന് മോഹനെ വിശ്വസിപ്പിക്കാൻ നോക്ക്. അങ്ങനെ വന്നാ നീ സേഫാ. പിന്നെ നിനക്ക് കഴിഞ്ഞതൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ടി വരില്ല. ഇതുവരെ മോഹൻ ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നീക്കിയ ഒരിക്കലും അവൻ അതിനെക്കുറിച്ച് അറിയാനും പോകുന്നില്ല. പക്ഷേ നീ ഇങ്ങനെ പേടിച്ച് മുറി കയറിയിരുന്നാല് സംശയം തോന്നുന്ന രീതിയിൽ പെരുമാറിയാല് അപകടവാ. നിന്നെ സംശയം തോന്നിത്തുടങ്ങിയ അതോടെ എല്ലാം അവസാനിക്കും. ഞാൻ എല്ലാം മറന്നതായിരുന്നു മമ്മി, പക്ഷേ ഇന്ന് മോഹന്റെ ആ ചോദ്യം കഴിഞ്ഞതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു. എന്താ കഴിഞ്ഞതൊക്കെ ഓർമ്മിപ്പിച്ചത്? എന്താ കഴിഞ്ഞതൊക്കെ ഓർമ്മിപ്പിച്ചത്? എന്തെങ്കിലും ചതിപ്രയോഗമായിരിക്കും നീ പറയാൻ വന്നത് അല്ലേ? നല്ലതൊന്നും ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇതാ ഇത് തമ്പുരുവിന് വേണ്ടി കൊണ്ടുവന്നാ. ഇത് അവൾക്ക് കൊടുത്തേര്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. വാശിക്ക് വിശന്നിരിക്കണ്ട. ഇതെന്താ ഇങ്ങനൊരു പുതുമ? മോഹൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തോ? എന്താ നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാനാവുള്ളൂ? നൂഡിൽസാ. മോഹൻ തന്നെ തമ്പുരുമൊക്കെ കൊടുക്ക്. അവള് മോഹന്റെ മോളല്ലേ, സ്വന്തം കൈകൊണ്ട് തന്നെ നിങ്ങളുടെ മോക്ക് കൊടുക്കുമ്പോഴല്ലേ അവക്ക് കൂടുതൽ സന്തോഷാവുക. നീ എന്താ ഇങ്ങനെ എന്റെ മോളാണെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞ എന്നെ ഓർമ്മിപ്പിക്കുന്നേ? അതിന്റെ ആവശ്യമില്ല, നീ തന്നെ കൊടുത്താ മതി. ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അനുമോനെ, എന്താ മോഹൻ? അനുമോനെ കൊടുക്കാനാ? മോൻ വന്നേ വന്നേ, വേഗം വാ.
ഇങ്ങടുത്തു വാ. മോനു വേണ്ടി നിന്റെ മോഹൻ സാറ് എന്താ ഉണ്ടാക്കിയിരിക്കണെന്ന് നോക്കി. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, എന്താ വേണ്ടേ? ഞാനിത് തട്ടിക്കളയണോ? ശത്രുത കൊണ്ടല്ല, സ്നേഹം കാണിച്ചു വേണം മോഹനെ കൈക്കലാക്കാൻ. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. എനിക്ക് നിന്നോട് സ്നേഹമില്ല, നിനക്ക് എന്നോടും ഇല്ല. നമ്മൾ രണ്ടാളും മത്സരിച്ച് അഭിനയിക്കാൻ.